എച്ച് ജി ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു ആ പുസ്തകത്തിന്റെ പേരാണ് കൺട്രി ഓഫ് ദ ബ്ലൈൻഡ് അന്ധന്മാരുടെ രാജ്യം അതിൽ ഒരു വ്യക്തിയെ അദ്ദേഹമാണ് ഒരു ദിവസം ആ വ്യക്തി ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഒരു പർവ്വതത്തിന്റെ മുകളിലെത്തി അവിടെ നിന്ന് താഴേക്ക് വീണു ഒരു പുതിയ ലോകത്തിലേക്കാണ് എത്തിച്ചേർന്നത് ആ ലോകം അങ്ങനെയുള്ളതായിരുന്നു അവിടെയുള്ളവർ ലോകത്തിന്റെ മുഖ്യധാരയിൽ നിന്നും തീർത്തും വേറിട്ടവരായിരുന്നു ലോകത്തിൽ എന്ത് നടക്കുന്നു എന്നതും അവർക്ക് അപരിചിതമായിരുന്നു ആരാലും അറിയപ്പെടാതിരിക്കുന്ന ആളുകളുടെ അടുത്താണ് അദ്ദേഹം എത്തിയത് അവിടെയാണെങ്കിൽ സർവരും അന്ധരായിരുന്നു കാഴ്ചയില്ലാത്തവരായിരുന്നു എന്തെന്നാൽ കുട്ടിക്കാലത്തെ എല്ലാവർക്കും ഒരു രോഗം വരുന്നു അതിലൂടെ സർവരും അന്ധരാകുന്നു ഈ അന്ധന്മാരുടെ നാട്ടിലാണ് അദ്ദേഹം എത്തിയത് ഈ വ്യക്തിയാണെങ്കിൽ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നാടുണ്ട് അവിടെ സർവരും അന്ധന്മാരാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ ഇവിടുത്തെ രാജാവാണെന്ന് അന്ധന്മാരുടെ രാജ്യത്തിൽ ഒരു കണ്ണുള്ള ആൾ രാജാവ് അദ്ദേഹം അവിടെ താമസിക്കാൻ തുടങ്ങി എന്നാൽ അവിടെയുള്ളവരെല്ലാം അന്ധരായിരുന്നു അവർക്ക് അദ്ദേഹത്തെ വ്യത്യസ്തനായി തോന്നി ഇദ്ദേഹത്തിന് എന്തോ രോഗമുണ്ട് ഇയാളുടെ കണ്ണുകൾ വളരെ കുഴപ്പമുള്ളതാണ് ഇയാളുടെ ശരീരത്തിന് എന്തോ പ്രശ്നമുണ്ട് ഇങ്ങനെ വിചാരിച്ചു അവർ അദ്ദേഹം അവിടെ തന്നെ ജോലി ചെയ്യാനും തുടങ്ങി കഥയിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഏത് ഏത് വീട്ടിലാണോ ജോലി ചെയ്യുന്നത് ആരുടെ അടുത്താണോ ജോലി ചെയ്യുന്നത് അയാളുടെ പുത്രിയുമായി അദ്ദേഹം സ്നേഹത്തിലായി സ്നേഹം ഇത്രയധികം വർദ്ധിച്ചു ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹം തോന്നി അപേക്ഷിച്ചു എനിക്ക് വിവാഹം ചെയ്യണമെന്ന് പക്ഷേ മുഴുവൻ ഗ്രാമവും എതിർത്തു എല്ലാവരും പറഞ്ഞു ഈ വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ട് രോഗിയാണ് മറ്റെല്ലാം അംഗീകരിക്കാം പക്ഷെ കണ്ണുകൾ ഇല്ലാതാക്കാൻ ഇതിനു ശേഷമേ ഈ വിവാഹം നടക്കൂ ഇല്ലെങ്കിൽ നടക്കില്ല അദ്ദേഹം ചിന്തിച്ചു ഇതെന്താണ് ഞാൻ കണ്ണുകൾ എങ്ങനെ ഇല്ലാതാക്കും നിങ്ങൾ എല്ലാവരും അന്ധരാണ് എന്നാൽ എനിക്ക് കണ്ണുകളുണ്ട് ഇതവർ അംഗീകരിക്കാൻ തയ്യാറായില്ല ഏതു കുട്ടിയോടാണോ സ്നേഹം തോന്നിയത് ആ കുട്ടിയോട് അദ്ദേഹം സംസാരിച്ചു വളരെയധികം അവസാനം അദ്ദേഹം അംഗീകരിച്ചു സ്നേഹത്തിന് മുന്നിൽ സമ്മതിച്ചു ഞാൻ കണ്ണുകൾ ഇല്ലാതാക്കാം ഈ വിവാഹത്തിനായിട്ട് കാണിച്ചിട്ടുണ്ട് അടുത്ത പ്രഭാതത്തിൽ അദ്ദേഹം കണ്ണുകളെ നശിപ്പിക്കാനിരിക്കുകയായിരുന്നു അത് രാവിലെ തന്നെ അദ്ദേഹം പർവ്വത മുകളിലേക്ക് പോയി അവിടെ നിന്ന് സൂര്യനെ നോക്കി പർവ്വതങ്ങളെ നോക്കി താഴ്വരയെ നോക്കി പുഷ്പങ്ങളെ നോക്കി എന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഇതെല്ലാം എത്ര സുന്ദരമാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയി ഇതിന്റെ മോഡിഫൈഡ് വേർഷൻ ഉണ്ട് അതിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് അദ്ദേഹം കുട്ടിയോടൊപ്പം ഓടി ഈ കഥ നിങ്ങൾ എന്തിനാണ് കേൾപ്പിച്ചത് കഥ എത്രയുള്ളൂ ഇതിന്റെ വിസ്താരം ധാരാളമുണ്ട് എപ്പോഴാണോ ഒരു വ്യക്തി ശാന്തമാകുന്നത് അവർ സംസാരിക്കുന്നവരുടെ ലോകത്തിൽ എത്തിച്ചേർന്നാൽ എല്ലാവരും അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങും എല്ലാവരും പറയും നിങ്ങൾ അബ്നോർമൽ ആണ് ഞങ്ങളെപ്പോലെ ആയാലേ നിങ്ങളെ അംഗീകരിക്കൂ ഇല്ലെങ്കിൽ പറ്റില്ല എന്നാൽ മൗനത്തിന്റെ സ്വരമാധുരിയെ അനുഭവിച്ചവർ മൗനത്തിന്റെ താളത്തെ അറിഞ്ഞവർ മൗനത്തിന്റെ ആനന്ദം അറിഞ്ഞവർ മൗനത്തിന്റെ പരമാനന്ദത്തെ അനുഭവിച്ചവർ അവർ ആരിലൂടെയും ചതിക്കപ്പെടില്ല കാരണം നിങ്ങൾക്കറിയാം ഏറ്റവും ഉയർന്ന ശക്തി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് സർവോത്തമമായിരിക്കുന്നത് മൗനമാണ് ഏറ്റവും ഉയർന്ന ശക് പ്രത്യക്ഷത്തിലേക്ക് വരുന്നത് നാം നിശബ്ദതയിലിരിക്കുമ്പോഴാണ് ആരെത്ര തന്നെ വാചാലനായാലും ആരെത്ര തന്നെ വാക്ചാതുര്യം ഉയർന്ന വാക്ചാതുര്യം ഉയർന്ന വാചാലത നിശബ്ദതയിലാണുള്ളത് ഏറ്റവും വലിയ സംവാദം ഏറ്റവും ഏറ്റവും ഒഴുക്കുള്ളതും ഗംഭീരത ഉള്ളതും മൗനത്തിനാണ് മൗനത്തിലൂടെ എന്തെല്ലാം സംഭവിക്കുന്നു ഇത് രണ്ടാമത്തെ ചോദ്യമാണ് ഏറ്റവും ആദ്യത്തെ കാര്യം എപ്പോഴാണോ നാം മൗനത്തിലിരിക്കുന്നത് ശക്തി സംഭരിക്കാൻ തുടങ്ങും രണ്ട് നാം മൗനമായിരുന്നാൽ നമ്മുടെ അവബോധം ഉയരും നമ്മുടെ സംവേദനശീലം ഇത്രയും വർദ്ധിക്കും മറ്റുള്ളവരുടെ മനസ്സിൽ എന്ത് നടക്കുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയും എപ്പോഴാണോ നാം ശാന്തരാകുന്നത് ഓരോ പരിസ്ഥിതിയെയും നമുക്ക് വായിക്കാൻ കഴിയും എന്താണോ നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് മുമ്പ് തന്നെ ഒരു തോന്നൽ വരാൻ തുടങ്ങും അത്രമാത്രം അവബോധം ഉയർ ഉണർന്നിരിക്കും ഇതും മൗനത്തിന്റെ പരിണിത ഫലമാണ് മറ്റുള്ളവരുടെ ഭാവങ്ങളെ ഭാവനകളെ ഇച്ഛകളെ നാം മനസ്സിലാക്കും കൂടെയുള്ള ആളുകളെ യഥാർത്ഥമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ലോകത്തിൽ വലിയ വലിയ ലഹളകൾ നടക്കുന്നത് എല്ലാവരും ഞാനാണ് ശരിയെന്നത് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ഇത് തന്നെയാണ് എല്ലാ യുദ്ധങ്ങളുടെയും കാരണം ഉയർന്ന അവബോധത്തിലായിരിക്കും മറ്റൊന്ന് എപ്പോഴാണോ നാം മൗനമായിരിക്കുന്നത് നമുക്കുള്ളിൽ ഒരു ജാഗരണം ഉണ്ടാകുന്നു സ്ഥിതി ജാഗരണത്തിന്റെ സ്ഥിതി നൂറ് ശതമാനം ഉണർവിന്റെ സ്ഥിതി ഏതു കാര്യങ്ങളെ ഇന്നു വരെ നാം മനസ്സിലാക്കാതിരുന്നോ പെട്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും ഏത് കാര്യങ്ങളെയാണോ ഇന്ന് വരെ അറിയാതിരുന്നത് ജീവിതത്തിൽ എന്തെല്ലാം ഇതുവരെ നടന്നു ഇപ്പോൾ വരേക്കും അത് ചോദ്യചിഹ്നമായിരുന്നു ഇത് എന്തുകൊണ്ട് സംഭവിച്ചു പെട്ടെന്ന് തന്നെ അതിന്റെ പിന്നിലുള്ള രഹസ്യം നൂറ് ശതമാനം അവബോധം നൂറ് ശതമാനം ബോധവാനായ സ്ഥിതിയാവും നെക്സ്റ്റ് ഈ കാണുന്ന നേച്ചർ ഉണ്ടല്ലോ ഈ പ്രകൃതി ഉണ്ടല്ലോ ഈ പ്രകൃതിയിൽ പ്രകൃതിയുമായി നമുക്ക് സംബന്ധമുണ്ട് നമ്മൾ പ്രകൃതിയുമായി ഇപ്പോ അകന്നിരിക്കുകയാണ് പ്രകൃതിയിൽ നിന്നും വളരെ വളരെ അകലയായി മാറിക്കഴിഞ്ഞു എപ്പോഴാണോ നാം ശാന്തരാകുന്നത് പ്രകൃതിയിലെ വായുവിന്റെ ശബ്ദം പോലും ശ്രവിക്കാൻ കഴിയും ഇവിടുത്തെ അന്തരീക്ഷം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എങ്ങനെയുണ്ട് എല്ലാവരോടുമുള്ള ചോദ്യമാണ് ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട് ചൂടുള്ള അന്തരീക്ഷമായി തോന്നുന്നു നാലു ഭാഗത്തും പച്ചപ്പ് പർവ്വതങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സ് തുറക്കപ്പെടും മൗനത്തിലൂടെയും ഇതാണ് നടക്കുന്നത് ഈ പ്രകൃതിയുമായി നമുക്ക് എന്ത് സംബന്ധമാണോ ഉള്ളത് നമുക്കുള്ള താളം നമ്മുടെ ബന്ധം അത് വീണ്ടും സ്ഥാപിക്കപ്പെടും ഇപ്പൊ നമുക്ക് വീണ്ടും മൂന്ന് നാല് മിനിറ്റ് ഏകാഗ്രരായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് ശബ്ദങ്ങൾ കേൾപ്പിക്കാം കുറച്ച് പ്രകൃതിയിലെ ശബ്ദങ്ങൾ ദിവസവും ഈ അഭ്യാസം ചെയ്യണം ഇവിടെ നിന്ന് പോയതിനു ശേഷവും വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കാം ഏതെല്ലാം ശബ്ദങ്ങൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു സമ്പൂർണ്ണ ശ്രദ്ധ ആ ശബ്ദത്തിലായിരിക്കണം അത് പ്രകൃതിയിലെ ശബ്ദങ്ങളാണ് പക്ഷികളുടെ ചിലക്കങ്ങൾ ഉണ്ടാകും കേവലം ആ ശബ്ദം മാത്രം കേൾക്കണം തന്റെ മനസ്സിനെ ശബ്ദത്തിലേക്ക് ഏകാഗ്രമാക്കി ഏകാഗ്രമാക്കി ചെയ്ത് ചെയ്ത് ശാന്തമാക്കണം ഇതും യോഗത്തിന്റെ ഒരു അഭ്യാസമാണ് എല്ലാവരും തന്റെ ശരീരത്തെ സമ്പൂർണ്ണ നിശ്ചലമാക്കൂ സമ്പൂർണമായും ശാന്തമാക്കൂ നിശ്ചലമാക്കൂ ചലനങ്ങളില്ലാതെ തീർത്തും നിശബ്ദതയുടെ പോസിലിരിക്കൂ നാവുപോലും അനങ്ങരുത് ഈ മ്യൂസിക്കിലേക്ക് മാത്രം ശ്രദ്ധിക്കൂ പക്ഷികളുടെ ചിലക്കലിലേക്ക് മാത്രം ശ്രദ്ധിക്കൂ കേവലം കേവലം പക്ഷികളുടെ മ്യൂസിക്കിൽ നിശബ്ദതയുടെ സാന്നിധ്യം അനുഭവിക്കൂ തനിക്കുള്ളു शांति